140-ലധികം സിനിമകൾ, അത്ര തന്നെ നാടകങ്ങൾ. എന്നിട്ടും ആ സുമുഖനായ വില്ലനെ നമ്മൾ ഓർക്കുന്നത് അമ്മച്ചി ആ പെട്ടിയിങ്ങ് തന്നേക്കുന്ന ഡയലോഗിലാണ്. അത് പറയുമ്പോൾ റിസബാബയെയല്ലാതെ മറ്റാരെയും നമുക്ക് സങ്കല്പിക്കാനാവില്ല. ഇനി ഹരിഹർ നഗറിലെ ജോൺ ഹോനായി, ഇന്നും മരിക്കാത്ത സുന്ദരമായൊരു വില്ലൻ വേഷം. നാടകങ്ങളിലൂടെ, സിനിമയിലൂടെ, സീരിയലിലൂടെ, ശബ്ദത്തിലൂടെ ഒക്കെ നമ്മളെ സ്വാധീനിച്ച റിസബാബ യാത്രയായിരിക്കുന്നു. രോഗങ്ങളുടെ കെട്ടകാലത്ത് ഒരു വിയോഗം കൂടി. പ്രണാമം. കെ ഇ മുഹമ്മദ് ഇസ്മായിലിന്റെയും സൈനബ ഇസ്മായിലിന്റെയും മകനായി 1966 സെപ്റ്റംബർ 24 റിസബാബയുടെ ജനനം. കൊച്ചിക്കാരനായ അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു. നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. സ്വാതി തിരുനാൾ എന്ന നാടകത്തിൽ സായികുമാർ ചെയ്തിരുന്ന നായക വേഷം അദ്ദേഹം രാംജിറാവു സ്പീക്കിംഗിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഏറ്റെടുത്ത് ചെയ്തത് റിസബാബയായിരുന്നു. നാടകകളരിയിലെ ഈ അനുഭവ പരിചയം ശബ്ദത്തെ തന്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചു. എന്തായാലും നാടകവേദികളിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം 1984 വിഷുപക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ആദ്യം ക്യാമറയ്ക്ക് മുന്നിലെത്തി. ചിത്രം റിലീസായില്ല. ശേഷം 1990 ഷാജി കൈലാസിന്റെ ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ പാർവതിയുടെ നായകനായി എത്തി. പക്ഷെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ ജോൺ ഹോനായി എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയായിരുന്നു. പിന്നീട് ആനവാൽ മോതിരം, ഇരിക്കൂ MD അകത്തുണ്ട്, ജോർജുകുട്ടി കെയർ ഓഫ് ജോർജുകുട്ടി, ചെമ്പക്കുളം തച്ചൻ, ഏഴര പൊന്നാന, എന്റെ പൊന്നു തമ്പുരാൻ, മാന്ത്രികച്ചെപ്പ്, ഫസ്റ്റ് ബെൽ, ബന്ധുക്കൾ ശത്രുക്കൾ, കാബൂളിവാല, ആയിരപ്പര, വധു ഡോക്ടറാണ്, മലപ്പുറം ഹാജി, മഹാനായ ജോജി, മംഗലം വീട്ടിൽ മാനശേശ്വരി ഗുപ്ത, അനിയൻ ബാബ, ചേട്ടൻ ബാബ, നിറം, ഏഴുപുന്നത്തരകൻ, ക്രൈം ഫയൽ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, കവർ സ്റ്റോറി, നസ്രാണി തുടങ്ങിയ അടുത്ത കാലത്തിറങ്ങിയ സക്രിയയുടെ ഗർഭിണികൾ വരെ 150 ചിത്രങ്ങൾ. വിവിധ ചാനലുകളിലായി 20-ലധികം സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി സീരിയലുകളും സിനിമയിലും അദ്ദേഹം ഡബ് ചെയ്തിട്ടുമുണ്ട്. ഏതാരവത്തിനിടയിലും എടുത്തെറിയുന്ന ശബ്ദമായിരുന്നു റിസബാബയുടേത്. സ്ക്രീനിൽ മുഖമില്ലെങ്കിൽ പോലും മലയാളി പ്രേക്ഷകർ വളരെ എളുപ്പത്തിൽ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അതിനാൽ തന്നെയാവണം റിസബാബയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുന്നത് ഡബ്ബിങ്ങിനാണ്. 2010 പുറത്തിറങ്ങിയ കർമ്മയോഗി എന്ന ചിത്രത്തിൽ തലൈവാസൽ വിജയ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് നൽകിയ ശബ്ദമാണ് പുരസ്കാര നേട്ടത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. തലൈവാസൽ വിജയ് അഭിനയിച്ച മറ്റു മലയാള സിനിമകളിലും അദ്ദേഹത്തിന് ശബ്ദമായത് റിസബാബ തന്നെ. പ്രണയം എന്ന ചിത്രത്തിൽ അനുപം ഖേറിന്റെ കഥാപാത്രത്തിന്റെ ശബ്ദമായതും റിസബാബയാണ്. ദീർഘനാളായി രോഗബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിക്കുന്നത്. പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. 4 ദിവസം മുമ്പ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായി അറിയുന്നു. ജമീല ബീവിയാണ് ഭാര്യ, ഫിറൂസ സഹലാണ് മകൾ. 60-ാം വയസ്സിൽ അദ്ദേഹം യാത്രയായി എന്നത് അവിശ്വസനീയം തന്നെ. നായകനായും വില്ലനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായൊക്കെ വെള്ളിത്തിരയിൽ കയ്യൊപ്പ് പതിപ്പിച്ച റിസബാബ. ഒരു വേള കൂടി ആദരാഞ്ജലികൾ.